Ashan Jewelry, Tangles Arcade, near New Pestan, Pattambi. Phone 0466-2209-585. കൊപ്പത്ത് എൻ സി പി നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയാണ് ആക്രമണമുണ്ടായത്. എൻ സി പി നിയോജകമണ്ഡലം പ്രസിഡന്റ് പി സുന്ദരന് ആക്രമണത്തിൽ പരിക്കേറ്റു. ചൊവ്വാഴ്ച രാത്രി 9 മണിയോട് കൂടിയാണ് കൊപ്പത്ത് എൻ സി പി ഓഫീസിന് നേർക്ക് ആക്രമണം ഉണ്ടായത്. ഓഫീസിലുണ്ടായിരുന്ന പ്രവർത്തകർ പിരിഞ്ഞുപോയ ശേഷമായിരുന്നു ആക്രമണം. ഓഫീസിൽ താമസമുള്ള എൻ സി പി നിയോജകമണ്ഡലം പ്രസിഡന്റ് പി സുന്ദരനെ അക്രമികൾ ഇതിനാൽ ക്രൂരമായി മർദ്ദിച്ചു. ഓഫീസ് മുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് അക്രമി അകത്ത് കടന്നതെന്ന് സുന്ദരൻ പി സി വിയോട് പറഞ്ഞു. ഇന്നലെ രാത്രി ഏകദേശം 8:45-9 മണിക്കുള്ളിൽ ഞങ്ങൾ എറണാകുളത്ത് എൻ സി പിയുടെ സമ്മേളനം കഴിഞ്ഞ് ഇവിടെ വന്ന് എൻ്റെ സഹപ്രവർത്തകന്മാരെയും ബാക്കിയുള്ള സ്ത്രീകളുണ്ടായിരുന്നവരൊക്കെ പോയതിന് ശേഷം ഞാൻ പാർട്ടി ഓഫീസിൽ കയറി എൻ്റെ ഫ്ളാറ്റിൽ ഞാൻ അതിലാണ് താമസം ഉണ്ടായിരുന്നത്. പലപ്പോഴും രാത്രി വീട്ടിൽ പോവുകയുള്ളൂ. അങ്ങനെ കുളിക്കാൻ വേണ്ടി കയറിയപ്പോൾ വാതിലിൽ മുട്ടുന്ന കേട്ടു. അപ്പോൾ ഞാൻ വേഗം തോർത്തുമുണ്ട് ചുറ്റിയിട്ട് തന്നെ ഞാൻ ഇറങ്ങി വന്നത്. വന്നപ്പോൾ ഒരു പയ്യൻ പിന്നെ നീ എന്നെ ജയിലിലാക്കിയല്ലേ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് ആ പയ്യനെ അറിയില്ല നീ ആരാന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ അവനോട് പറഞ്ഞു ഞാൻ മാൻഡ്രു സലാമിൻ്റെ മകനാണെന്ന് പറഞ്ഞു എന്നോട്. ആ ശരി എന്താ കുട്ടിയെ സംഭവം ചോദിച്ചു. അപ്പോൾ അവൻ മദ്യത്തിൻ്റെ വാസനയല്ല ബാക്കി എന്തോ ഒരു പ്രത്യേകം മൈൻഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നാളെ രാവിലെ സംസാരിക്കാം നമുക്ക്. അപ്പോൾ കുട്ടി പൊയ്ക്കോന്ന് ഞാൻ മാന്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ആണ് പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞ് ഞാൻ കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോർ ലോക്ക് ചെയ്ത് ഉള്ളുന്നു. അങ്ങനെ ഞാൻ കുളിക്കാൻ കയറുന്നതിൻ്റെ മുമ്പ് തന്നെ ഡോറ് ഒരു അഞ്ചാറ് ചവിട്ടി ചവിട്ടിയിട്ടാണ് ഡോറ് പൊളിച്ചിട്ടു. ഉള്ളിൽ കയറി കഴുത്തിന് പിടിച്ചിട്ട് എന്നെ മര്യാദയ്ക്ക് നന്നായിട്ട് മതി. നല്ല എന്ത് ഇടി അടിച്ചിരിക്കുന്നത്, കയ്യിലെന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേദിക്ക് ഏതായാലും എൻ്റെ അവസാനിക്കുന്നൊക്കെ തോന്നി. എന്നെ കൊല്ലെന്ന് പറഞ്ഞിട്ട് തന്നെ വന്നത്. ഞാൻ വേഗം വാതിൽ തുറന്നിട്ട് ഞാൻ പുറത്തേക്ക് ചാടി. അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ കോണിയാണ് അവിടെ ഉള്ളത്, കണ്ടില്ലേ? ആ കോണിയിൽ ഞാൻ ചാടി ഇറങ്ങുകയാണ്. പുറത്തുകൊണ്ട് ഇട്ടിട്ട് അതിൽ പിന്നെ നിന്നെ ചവിട്ടി ഞാൻ നേരെ താഴേക്ക് ഉരുണ്ടു വീണു. അങ്ങനെ നല്ല ഐക്കിന് മേലും കൈ നല്ലതുണ്ട്. അപ്പോൾ തന്നെ അവിടെ ഇട്ട് താഴത്ത് വീണ് കിടക്കണമെന്ന് എന്നെ കുറേ മർദ്ദിച്ചു. കൊപ്പം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതേസമയം ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നതായി എൻ സി പി ജില്ലാ സെക്രട്ടറി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഇന്നലെ അക്രമ സംഭവം ഒരാൾ നടത്തുമ്പോൾ അതിനുശേഷം മറ്റൊരാൾ ഇവിടുത്തെ സാധാരണ ഈ പരിസരത്ത് കാണാത്ത മറ്റൊരാൾ ഇത് താൻ ഒരാളെ പ്രതിയാക്കിയതിൻ്റെ പേരിൽ ഏതോ ഒരു കേസിൽ പ്രതിയാക്കിയതിൻ്റെ പേരിൽ തനിക്ക് പിന്നെ ഉണ്ടായ സംഭവമാണെന്നും അതിൽ കേതല്ല എന്നുള്ള രൂപത്തിൽ ഒരാൾ ഇവിടെ സംസാരിക്കണ്ടായി. അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ പരിസരത്ത് സാധാരണ കാണാത്ത ഒരാൾ ആ സംഭവ സ്ഥലത്ത് രാത്രി 10 മണി 9 മണിയോടുകൂടി ഉണ്ടാവുകയും അയാൾ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്തപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ ചില പാർട്ടി പ്രവർത്തകരുമായി പിന്നെ അവൻ്റെ കൈ കൊത്തുന്നു അതുപോലെയുള്ള വാർത്തകൾ ഇവിടെ പറയേണ്ടായിട്ടുണ്ട്. പല പല അഭിപ്രായങ്ങളും ഈ പിന്നെ പലതരം ചെറുകിട ചെറുതരത്തിലുള്ള ഭീഷണികൾ ഇവിടെ ഇങ്ങനെ പൊന്തി വന്നിരുന്നു. ഞങ്ങളിപ്പോൾ പട്ടാമ്പിയിലും കേരളത്തിലും ഒക്കെ ഈ പാർട്ടി അതിശക്തമായി വളർന്നു വരുന്നത് ഇതിൽ അസൂയപ്പെട്ട ഏതോ ശക്തികൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. എം എൽ എ മുഹമ്മദ് മുസിൻ, എൻ സി പി ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി എന്നിവരും ആക്രമണം നടന്ന ഓഫീസ് സന്ദർശിച്ചു. സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി പി വിനോദ്കുമാർ, സി പി ഐ ലോക്കൽ സെക്രട്ടറി എം എൻ കരുണാകരൻ, എൻ സി പി മണ്ഡലം പ്രസിഡന്റ് വാസുദേവൻ മുത്തപ്പൻ, കുലിക്കലൂർ മണ്ഡലം പ്രസിഡന്റ് കെ എൻ എ ഖാദർ തുടങ്ങിയവരും സന്ദർശനത്തിൽ ഉണ്ടായിരുന്നു.